കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിക്കുകൾക്ക് തുടക്കം കുറിച്ചത് ജോഷ്വ സിറ്റൂരിയാണ്. ഈ സീസണിലും അതിന് മാറ്റമൊന്നുമില്ല. ജോഷ്വ ആദ്യം പരിക്ക് പറ്റി കൊൽക്കത്തയിലേക്ക് സ്കാനിങ്ങിന് വേണ്ടി മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതധികം ഒരു നെഗറ്റീവ് വാർത്തയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഈ ഉർവശി ശാപ ഉപകാരമായി എന്നൊക്കെ പറയുന്ന പോലെ സംഭവം പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ജോഷോ ഓർ പെപ്പർ ആരെങ്കിലും ഒരാളെ പറഞ്ഞു വിട്ടിട്ട് പുതിയൊരു സ്ട്രൈക്കറെ സൈൻ ചെയ്യും എന്നായിരുന്നു ഒരു വിവക്ഷ. ടെക്നിക്കലി പെപ്പറെക്കാട്ടിൽ അഡ്വാൻറ്റേജ് ജോഷോ ആയതുകൊണ്ട് ജോഷോ നിലനിൽക്കും, പെപ്പറെ റിലീസ് ചെയ്യും എന്ന തരത്തിലായിരുന്നു റൂമറുകളൊക്കെ പ്രചരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ജോഷോയ്ക്ക് പരിക്ക് പറ്റിയതോടുകൂടിയിട്ട് ഈ ഒരു സ്കാനിങ്ങിനകത്ത് അത്യാവശ്യം സിവിയർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ജോഷ്വയെ വെച്ച് പരീക്ഷിക്കാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ഒരു ശ്രമം നടത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം പെപ്പറയുടെ ഇൻക്ലൂഷൻ ഉറപ്പാവും, അതിനോടൊപ്പം പുതിയൊരു ഫോറിൻ സ്ട്രൈക്കറുടെ ഇൻക്ലൂഷനും ഈ ഒരു പരിക്കോടുകൂടി ഉറപ്പാവും. പിന്നെ ജോഷ്വ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോയേക്കും. സോ ഒരു പരിധിവരെ ആരാധകർ ആഗ്രഹിച്ച തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഈ ഒരു പരിക്ക് നിമിത്തമായി എന്ന് വേണമെങ്കിൽ പറയാം. മറ്റേ ഈ എസ് ക്രിയേഷൻ കമൻ്റ് ചെയ്തതുപോലെ, രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് തന്നെ എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥാന്തരത്തിലേക്ക് എത്തിയേക്കാം.